ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഇപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷനാണ്, പുതിയ ബ്രൗസറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്രൗസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീഅത്ത് നിയമം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു ബ്രൗസറാണിത്. അതായത് ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിഷിദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. ഇന്ന് നമ്മൾ ഏതൊരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വീഡിയോകൾ, അത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും നിങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ അവ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണിത്, ബ്രൗസറാണിത്. അഥവാ നിങ്ങൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മെസ്സേജ് വഴി അത് തെറ്റാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിപ്പോൾ ബീറ്റാ സ്റ്റേജിലാണുള്ളത്, കൃത്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണിതെന്നാണ് ഞാൻ കരുതുന്നത്. സലാം വെബ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷനുകൾ നമ്മളുടെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലേക്കും ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നെക്സ്റ്റ് പ്രെയർ ടൈം എപ്പോഴാണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാർത്ഥനാ സമയത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. 5 നേരം നിസ്കാരത്തിൻ്റെയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഗിബ്ല കോമ്പസ് കാണാൻ സാധിക്കും, ഏത് ദിശയിലാണെന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിഗ്രി എത്രയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ നമ്മളുടെ സ്ഥലം ഏതാണ് എന്നൊക്കെ അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1-2 ഡീറ്റെയിൽസ്, ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഹോം പേജിലുള്ളത്. പിന്നെ നമുക്ക് താഴെയായിട്ട് ഒരു പച്ച നിറത്തിലുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സലാം പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആ ഒരു ബട്ടൺ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലൊരു ബ്രൗസർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ താഴെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അവിടെ ഒന്ന് ലഭ്യമാണ്. പിന്നെ നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സെറ്റിങ്സ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ പോലെ തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് അത്രയ്ക്ക് ഒരു 100% ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കുറേ പോരായ്മകളൊക്കെ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ബീറ്റ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വീഡിയോയ്ക്കിടെ കമൻറ്റ് ചെയ്താൽ ഭാവിയിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടേക്കും. ഈ ഒരു ആപ്ലിക്കേഷന് 4.7 റേറ്റിംഗ് ഉണ്ട് നമ്മളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. അതുപോലെ 50,000-ത്തോളം ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ വളരെ നല്ല ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സോ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് അവ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ മുൻപിൽ വെക്കുക. കൂടാതെ സ്ക്രീനിൽ താഴെ കാണുന്ന ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതും ഇൻക്ലൂഡ് ക്രിയേറ്റർ പോസ്റ്റ് എന്നതും ടിക്ക് ചെയ്തു അവയെല്ലാം നീല നിറത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിൽ അമർത്തി ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ സ്റ്റാൻഡേർഡ് എന്നത് ഓൺ ചെയ്ത് വെക്കുക. ശേഷം അതിന് താഴെ കാണുന്ന സി ഫസ്റ്റ് എന്നതും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്.